പെറ്റ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. പെറ്റ്സിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് ഞങ്ങളുടേത്. വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് പെറ്റ്ഫ്ലിക്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെക്കാവ് സ്പീഷീസ് ആണ്. അതായത് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവ്, ഒരു എക്സോട്ടിക് പാരറ്റ് ആണ്. എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു വളർത്തു പക്ഷി തന്നെയാണ് ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവ്. ഇവരെ പറ്റി പറയുവാണെങ്കിൽ ഇവരുടെ നാഷണാലിറ്റി സൗത്ത് അമേരിക്കൻ ആണ്. ലൈഫ് സ്പാൻ വന്നിട്ട് മിനിമം 70 ഇയേഴ്സ് ആണ്. ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവിന് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ്, കറണ്ട് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 115,000 മുതൽ 125,000 രൂപ വരെ വിലയുണ്ട്. അത് നമ്പർ ഓഫ് ഡേയ്സ് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഈ ബേർഡിന് വരാനുള്ള കാര്യം ഒഫ്കോഴ്സ് അവരുടെ ലൈഫ് സ്പാൻ. നേരത്തെ പറഞ്ഞ പോലെ 70 ഇയേഴ്സ് ഓഫ് ലൈഫ് സ്പാൻ ആണ്. ഒരു സിംഗിൾ പെറ്റ് ബേർഡ് ആയിട്ട് വളർത്താനും ഒരു നല്ലൊരു അസറ്റ് കൂടിയാണ് ഒരു ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവ്. അടുത്തതായി മെക്കാവിൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവർക്ക് ഏർലി സ്റ്റേജിൽ ഏതൊരു പാരറ്റ്സിനെ പോലെയും നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വേണം വളർത്താനായിട്ട്. അതായത് ഹാൻഡ് ഫീഡിംഗ് ഫോമിൽ അവൈലബിൾ ആണ്. ഏർലി സ്റ്റേജിൽ ഒരിക്കലും ബേബി ബേർഡ്സിന് സെറിലാക്ക്, അമൃതം പൊടി അങ്ങനെയുള്ള യാതൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല. ഹാൻഡ് ഫീഡിംഗ് ഫോമിൽ മാത്രം കൊടുത്ത് ഇവരെ വളർത്തിയെടുക്കുക. സോ ഹാൻഡ് ഫീഡിംഗ് ഇവർ സെൽഫ് ഫീഡിംഗ് സ്റ്റേജ് ആവുന്ന വരെ കൊടുക്കുക. ഒരു മിനിമം 5 മന്ത്സ് വൺ ടൈം ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് ഇവരുടെ പ്ലുമേജ്, അതായത് ഫെതർ ക്വാളിറ്റിക്കും ഹെൽത്തിനും വളരെ ബെറ്ററാണ്. കാര്യം ഏർലി സ്റ്റേജിൽ നിന്ന് നമ്മൾ പേരൻസിൻ്റെ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കിയാണ് ഈ ബേർഡ്സിനെ വളർത്തുന്നത്. അതുകൊണ്ട് ഹാൻഡ് ഫീഡ് മാക്സിമം ടൈം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും ചെയ്യുക. സെൽഫ് ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അവർക്ക് എഗ് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം. സ്പ്രൗട്ട്സ്, അതായത് കടല പയറെല്ലാം മുളപ്പിച്ച് കൊടുക്കാം. മെക്കാവ്സിന് സ്പെഷ്യലി കൊടുക്കേണ്ട ഫുഡ് നട്ട്സ് ആണ്. നട്ട്സും അവർക്ക് സീഡ് മിക്സ് ഒക്കെ ഒരുപാട് മെക്കാവ് സീഡ് മിക്സ് ഒക്കെ കൊടുക്കുന്നതും ഹെൽത്തിന് ബെസ്റ്റ് ആണ്. അടുത്തതായി മെക്കാവ് പാരറ്റ്സിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടാണ്. അതായത് എപ്പോഴും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബേർഡാണ് മെക്കാവ്. മെക്കാവ് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ എക്സോട്ടിക് ബേർഡ്സും, സ്മോൾ കൊനൂഴ്സിൽ തുടങ്ങി ലോറിക്കീറ്റ്സ്, പിന്നെ അതുപോലെ എക്ലക്ടസ്, ആമസോൺ പാരറ്റ്സ്, എല്ലാം കൊക്കാറ്റൂസ്, ഗ്രേ പാരറ്റ്സ്, ഇവർക്കെല്ലാം ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവർക്ക്. അതായത് നമ്മളുടെ ഒരു ആബ്സെൻസിൽ നമ്മളെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും കാണിച്ചു കൂട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ തന്നെ ഞാൻ സംസാരിക്കുന്നു, ഈ സമയം തന്നെ ആൾ എന്തൊക്കെയോ നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കൊരു അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി അവർ എന്തും ചെയ്യും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവർക്കുണ്ട്. സിംഗിളായിട്ട് അറ്റൻഷൻ കൊടുക്കുക, അങ്ങനെയുള്ളൊരു മെയിൻ ക്യാരക്ടറാണ് അവർക്ക്. ഒരുപാട് പേർ ഉന്നയിക്കുന്ന ഒരു പ്രധാന സംശയം എന്നുള്ളത് ഇണക്കിയ പക്ഷികൾ അവർ പറന്നു പോവില്ലല്ലോ എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല, അത് തെറ്റായൊരു ധാരണയാണ്. അതായത് നമ്മൾ എത്ര കുഞ്ഞിലെ എടുത്ത് ഇണക്കി വളർത്തിയ പക്ഷികളാണെങ്കിലും അവർക്ക് പറന്നു പോകാനൊരു അവസരം കിട്ടുവാണെങ്കിൽ അവർ പറന്നു പോയിരിക്കും. അവരുടെ അറ്റൻഷൻ സീക്കിങ് എന്തെങ്കിലും സൗണ്ട് കേൾക്കുകയോ അവരെ ഭീതിപ്പെടുത്തുന്നതായിട്ട് എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അവർ പറന്നു പോകും. അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓൺലൈനിൽ ഒരു ഹാർനസ് എന്ന് പറഞ്ഞൊരു ബെൽറ്റ് അവൈലബിൾ ആണ്. അത് വാങ്ങി അവരുടെ ഫെതേഴ്സിന് ക്ലിപ്പ് ചെയ്താൽ നമുക്ക് ഇവരെ പുറത്ത് കൊണ്ടുപോകുമ്പോഴും ആ ബെൽറ്റ് യൂസ് ചെയ്ത് അവരെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവർ പറന്നു പോവില്ല. ഒരു കംപ്ലീറ്റ് ഒരു ഫ്രീഡം നമ്മൾ അവിടെ നിഷേധിക്കുന്നില്ല. ചില ക്ലയൻസ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ പറയും അവരുടെ ഫ്ലൈറ്റ് ഫെതേഴ്സ് കട്ട് ചെയ്യാൻ. അതൊരു രീതിയിലെ സ്വാതന്ത്ര്യ നിഷേധം തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും ബെറ്റർ ഒരു ഹാർനസ് പുറത്തു പോകുമ്പം അവർക്ക് ടൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. കോമൺലി അറിയപ്പെടുന്നതാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. പേരിൽ തന്നെ ഉണ്ട്, ആഫ്രിക്കൻ ഡിസൻ്റ് ആണ്. ഇത് രണ്ട് സ്പീഷീസിലാണ് ഉള്ളത്. ഒന്ന് ടിംനി ഗ്രേ, രണ്ടാമത് കോംഗോ ഗ്രേ. ടിംനി ഗ്രേ എന്ന് പറയുന്നത് കോംഗോ ഗ്രേയുടെ ഒരു സബ് സ്പീഷീസ് ആയിട്ട് വരുന്നതാണ്. രണ്ടുപേരും, അതായത് ടിംനി ഗ്രേ ആണെങ്കിലും കോംഗോ ഗ്രേ ആണെങ്കിലും, വളരെ ടോക്കറ്റീവ് ആണ്. ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടോക്കിംഗ് സ്പീഷീസ് ആണ് ഗ്രേ പാരറ്റ്സ്. ഗ്രേ പാരറ്റ്സിൻ്റെ ലൈഫ് സ്പാൻ 30 to 40 ഇയേഴ്സ് ആണ്. ഇവരെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെക്കാവ്സിന് ചെയ്യുന്ന പോലെ നമുക്ക് ഏർലി സ്റ്റേജിലെടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയാൽ ഒരു സിംഗിൾ പെറ്റ് ബേർഡ് ആയിട്ട് വളർത്താൻ പറ്റിയ ബേർഡാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പ്രത്യേകിച്ച് ഇവരും അറ്റൻഷൻ സീക്കിംഗ് ആണ് കേട്ടോ. അതായത് നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രവണത ഇവർക്കുണ്ട്. പിന്നെ ഇവരൊക്കെ ബീക്ക് നല്ല ഷാർപ്പാണ്, മെക്കാവ് ആണെങ്കിലും ഗ്രേ പാരറ്റ് ആണെങ്കിലും. അപ്പോഴും കേജിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലും കട്ടിൽ ബോണോ അല്ലെങ്കിൽ മടലോ പച്ചമടലോ ഒക്കെ മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് കൊടുത്താൽ അവരത് കടിച്ച് പിന്നെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അറ്റൻഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ അവരുടെ തൂവൽ തന്നെ കൊത്തിപ്പറിക്കുന്ന ഒരു ക്യാരക്ടർ അവർക്കുണ്ട്. അതാണ് ഗ്രേ പാരറ്റിൻ്റെ ഒരു കോണെന്ന് പറയുന്നത്, അതായത് ഒരു ഡീമറിറ്റ് എന്ന് പറയുന്നത്. ഗ്രേ പാരറ്റ്സിൻ്റെ ഫുഡ് ഹാബിറ്റ് മെക്കാവ് പോലെയാണ്. പക്ഷേ അവർക്ക് കൊടുക്കുന്ന അത്രയും ഫാറ്റി ഫുഡ്സ് അവർക്ക് ആവശ്യമില്ല. നമുക്ക് സീഡ് മിക്സ് കൊടുക്കാം, സൺഫ്ലവർ സീഡ്സ് കൊടുക്കാം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം. വെജിറ്റബിൾസ് ആണെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട്, അതായത് ആ റോനസ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്ത് കൊടുക്കുകയാണെങ്കിൽ, സ്മാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും. പൊതുവേ കിളികൾക്കുള്ളൊരു ശീലമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കുക എന്നുള്ളത്. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി സ്മാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ കണ്ടൻറ്റും ഉള്ളിൽ പോകും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
ഇന്ന് ഞങ്ങൾ ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് എക്സോട്ടിക് ബേർഡ്സ് ആയ ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവും ആഫ്രിക്കൻ കോംഗോ ഗ്രേ പാരറ്റും ആണ്. ഇതേപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.